ഞാനെപ്പോ വേണേലും ഞങ്ങൾ ആത്മഹത്യ എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ ഭർത്താവും ഞാനും. സുരേഷ് ഗോപി സാർ എന്തെങ്കിലും ഇതിനൊരു നടപടി എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എവിടെ പോയി കാണണ്ടേന്ന് അറിയത്തില്ല. വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെടണം. ധന്യയുടെ വാർത്ത ഞാൻ ഇഷ്ടം പോലെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. എനിക്ക് വിശ്വാസമാണ്, അതാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. എന്നും ആർക്കും എന്ത് ഉപകാരം ചെയ്യുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി സാറ്. എന്റെ ഭർത്താവിനെയും കൊണ്ട്, ഈ രോഗിയായ ഭർത്താവിനെയും കൊണ്ട് ഞാൻ എവിടെ പോകും? എനിക്ക് കാര്യമില്ല മോളെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ എല്ലാം മുട്ടാത്ത വാതിലുകളില്ല. ഇവിടെ പല പ്രാവശ്യം എം എൽ എമാരെ പോലീസ് ഉണർന്ന് പ്രവർത്തി, കുറച്ച് പോലീസുകാർ നല്ല ആൾക്കാരാണ്, പക്ഷെ കുറച്ച് പോലീസുകാർ നമുക്ക് ആ സമയത്ത് തക്ക സമയത്തൊന്നും ചെയ്ത് അവർക്ക് തരാത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ പോലീസിന് ഒരു പരിധി ഉണ്ടെന്ന് പറയുന്നത് നമുക്കറിയില്ല. ഞങ്ങൾ ഈ രണ്ട് വ്യക്തികളെ ഉള്ളൂ. ഞങ്ങൾ എപ്പോ വേണേലും, ഞാനെപ്പോ വേണേലും ഞങ്ങൾ ആത്മഹത്യ എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ ഭർത്താവും ഞാനും. ഭർത്താവും പല പ്രാവശ്യം പറഞ്ഞു, ഇനി ഭർത്താവിന് മാനസികമായിട്ട് ഇന്നാൾ പറഞ്ഞ് നമുക്ക് രണ്ടുപേർ കൂടെ മരിക്കാന്ന് പറഞ്ഞു. അത്രയും ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നു. ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാക്കിക്കുന്നു. പുറത്തേക്ക് പോകുമ്പോൾ കുടിവെള്ളം ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? കുടിവെള്ളം വേണ്ടേ, വഴി വേണ്ടേ? രോഗിയായി നിങ്ങൾ കണ്ടു ഈ അവസ്ഥയിൽ കിടക്കുന്നത്. എന്റെ ഭർത്താവിന് നടന്നു പോലും പോകാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ എടുത്തോണ്ട് പോകും? ഇവിടെ ആളില്ല, ഒരു അലുവൊക്കെ ഇല്ല. പരിസരമെല്ലാം നിങ്ങൾ കണ്ടതല്ലേ, എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ഇതിനൊരു തീരുമാനം ഉണ്ടായിരിക്കണം. മുഖ്യമന്ത്രി അല്ല, അതുപോലെ തന്നെ സുരേഷ് ഗോപി ഉണ്ട്, നല്ല നല്ല നേതാക്കന്മാരുണ്ട്. അവരോടൊക്കെ കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. നല്ല നല്ല മനുഷ്യത്വമുള്ള പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇതിനകത്ത് ഇടപെടണം. സുരേഷ് ഗോപിന് നമ്പർ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി സാറ് എത്രയും പെട്ടെന്ന് ഇടപെടണം. അതുപോലെ നല്ല 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 ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. മനുഷ്യത്തുള്ള നേതാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്. അവരുടെ സുരേഷ് ഗോപി സാർ എന്തെങ്കിലും ഇതിനൊരു നടപടി എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എവിടെ പോയി കാണണ്ടേന്ന് അറിയത്തില്ല. വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെടണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. ഭയങ്കര വിശ്വാസമാണ് സുരേഷ് ഗോപി സാറിനെ. സുരേഷ് ഗോപി സാറ് ചെയ്യും. എനിക്ക് പല പ്രാവശ്യം ഞാൻ കാണാൻ ശ്രമിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. എനിക്ക് നല്ലൊരു നേതാവാണ്, നമുക്ക് പരിശുദ്ധമുള്ള എന്നും ആർക്കും എന്ത് ഉപകാരം ചെയ്യുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി സാറ്. അപ്പൊ സുരേഷ് ഗോപി സാറെ പോലെയുള്ളവർ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഒത്തിരി പേരുണ്ട്. എനിക്കിപ്പോ എല്ലാവരുടെ പേരെടുത്ത് ഇതിനകത്ത് പറയാൻ, കുറച്ച് പേരുണ്ട് എൻ്റെ മനസ്സിലുള്ളവരൊക്കെ, പെട്ടെന്ന് എനിക്ക് പറയാൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും പേര് പറയാത്തത്. പിന്നെ മാത്തിക്കുളനാടിനെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇടപെടേണ്ടതാർന്ന് ഇതിനകത്ത്. ഞങ്ങൾക്ക് ആ ഡയറക്റ്റ് ഒരു പ്രാവശ്യം മാത്തിക്കുളനാടിനെ എടുത്തിട്ടുള്ളൂ, പക്ഷെ അന്നേരം ഇടപെട്ടില്ല. വരാന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. എൻ്റെ അവസ്ഥ പറഞ്ഞു, എൻ്റെ വിഷമങ്ങളും ഞാൻ പറഞ്ഞു. അന്നേരം വരേണ്ടതായിരുന്നു. എനിക്ക് എന്നാണേലും, എനിക്ക് എൻ്റെ ഭർത്താവിനെയും കൊണ്ട്, ഈ രോഗിയായ ഭർത്താവിനെയും കൊണ്ട് ഞാൻ എവിടെ പോകും? രോഗമാണ്. വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാർ യാതൊരു തരത്തിലും നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ഞാനീ മക്കളും ഇല്ലാതെ ഞാൻ എങ്ങനെ ഈ ഭർത്താവിനെയും കൊണ്ട് എന്നു പറഞ്ഞാലും തന്നെ പോയി കിടന്നേച്ചു. ഒരാഴ്ച ഞാനും അസുഖമായിരുന്നു. ഞാൻ 3 ദിവസം ഇവിടെ ഭക്ഷണം കഴിക്കാതെ കിടന്നെ. 3 ദിവസം ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ കിടന്നു. എനിക്ക് ആരും ഇല്ലാതെ കിടന്നു. എനിക്ക് വയ്യെങ്കിൽ ആരാണ് ഒരു ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോലും ആരുമില്ല. ഒരു അയലൊക്കെ ഇല്ല. താഴേക്ക് നടന്നു പോയെങ്കിലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫോൺ എടുക്കാൻ പോലും പറ്റില്ല. ഒരു ഫോൺ എടുത്ത് വിളിച്ചെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കൊന്നും കൊണ്ടത്തരാൻ. ഇവിടെ കുറെ നല്ല ആൾക്കാരുണ്ട്, പക്ഷെ അവിടെ അവരെ ഞാനിപ്പോ ഇവിടെ അടുത്തുള്ള പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരെ കുറച്ചുപേര് വിലക്കിയിരിക്കുവാണ്. ഈ ഒരു ഫാമിലിയും അപ്പുറത്തെ ബാക്കിയുള്ളൊരു ഫാമിലിയും, രണ്ട് ഫാമിലികളാണ് നമുക്ക് ദ്രോഹം ചെയ്യുന്നത്. അവരാണ് ഇവരെ എല്ലാവരെയും വിലക്കുന്നതും വഴി കൊടുക്കരുതെന്ന് പറയുന്നത്. ഇവർ വിൽക്കാൻ കിടക്കുന്നതാണ്. അപ്പം അവരോട് വഴി കൊടുക്കരുത്, അവർക്കല്ലേ നടപ്പ് വഴി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് വേറെ ഇവിടെ ഈ കിടക്കുന്ന സ്വന്തം അനിയൻ, ഒരിളയ അനിയനാണ്. ഞങ്ങൾ ഇവിടെ നിട്ടിട്ട് പോകണം, അതാണ് പ്രശ്നം. ഞങ്ങൾ ഈ വീട് വച്ചപ്പോൾ തൊട്ടുള്ള വിഷയമാണിത് അവരുടെ. പിന്നെ ഇവരോടും പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അവർക്ക് നമ്മൾ നടന്നുകൊണ്ടിരുന്ന വഴിയല്ലേ, നമുക്ക് പോകണ്ടേ? നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല, നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഈ വീട് വെച്ചതും സർവ്വ ഉദ്യോഗസ്ഥന്മാർ വന്നതും എല്ലാം ഈ വഴി കൂടിയാണ്. ഇത്രയും വർഷം ഞങ്ങളിപ്പോ ഇവിടെ 7 വർഷം ആകാൻ പോകുന്നു ഇവിടെ താമസിച്ചിട്ട്. പിന്നെ ഭർത്താവിന്റെ, അവർ പറയുന്ന ഭർത്താവിന്റെ അമ്മയുടെ അച്ഛന്റെ അമ്മ ഇവിടെ താമസിച്ച വീടുണ്ടായിരുന്നു. അന്നേരം എതിരെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ നടന്നുകൊണ്ടിരുന്ന വഴി സഞ്ചാര സ്വാതന്ത്ര്യമാണ് അടയ്ക്കുന്നത്. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കണമെങ്കിൽ ഇനിയിപ്പോ ബന്ധപ്പെട്ട അധികാരികൾ തീരുമാനിക്കട്ടെ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ കിടന്ന് മരിക്കണോ ജീവിക്കണോ എന്ന്, അവരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളും മാധ്യമപ്രവർത്തകരും നല്ലവരായ മാധ്യമപ്രവർത്തകർ. ധന്യയുടെ വാർത്ത ഞാൻ ഇഷ്ടം പോലെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. എനിക്ക് വിശ്വാസമാണ്, അതാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് വാർത്തകൾ, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പലരെയും ഞാൻ വിളിച്ചു, പക്ഷെ അവരുടെ പേരൊന്നും പറയുന്നില്ല. അവർ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ധന്യനെയാണ് ഞാൻ വിശ്വസിച്ച് വിളിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളെനിക്ക് സത്യസന്ധമായിട്ട് ഈ വാർത്ത കൊടുക്കുന്നു എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്.